തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ മുസ്ലിം ലീഗും സമസ്തയുമായിട്ടുള്ള പ്രശ്നങ്ങൾ വലിയ തോതിൽ കൊടുമ്പിരികൊണ്ടിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് നടന്ന് അതിനുശേഷം തെരഞ്ഞെടുപ്പ് പിൻവാങ്ങിയതോടുകൂടി ഇവരിലെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ മുസ്ലിം ലീഗ് സമസ്തയ്ക്കെതിരെ വീണ്ടും വലിയ തോതിലുള്ള യുദ്ധവുമായിട്ട് നീങ്ങുകയാണ്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക രംഗത്ത് എത്തിയിരിക്കുന്നത്. സമസ്തയുമായി ശക്തമായ എതിർപ്പുള്ള സമസ്ത അംഗീകരിക്കാത്ത കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് അഥവാ CIC പരസ്യം ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചു. അതായത് ഇവരുമായിട്ട് CIC യാതൊരുവിധ ബന്ധമോ മറ്റു കാര്യങ്ങളോ സമസ്തയ്ക്കില്ല. അത് മാത്രമല്ല, സമസ്ത ശക്തമായിട്ട് എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CIC എന്ന് പറയുന്നത്. ഇവരുടെ പരസ്യം മുൻപൊന്നും ചന്ദ്രിക നൽകിയിരുന്നില്ല, പകരം സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരുന്നു ചന്ദ്രിക നൽകി വന്നിരുന്നത്. എന്നാൽ പുതിയ പ്രശ്നങ്ങളും പുതിയ പോർമുഖങ്ങളും തുറന്നതോടുകൂടി ചന്ദ്രിക ഇപ്പോൾ CIC പരസ്യം നൽകിക്കൊണ്ട് പരസ്യമായി മുസ്ലിം ലീഗ് കൃത്യമായിട്ട് സമസ്തയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് CIC വാഫി വഫിയ കോഴ്സുകൾക്ക് CIC ചേരാനുള്ള പരസ്യമാണ് ചന്ദ്രിക ഒന്നാം പേജിൽ തന്നെ നൽകിയത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ LDFന്റെ പരസ്യം വന്നതുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ശക്തമായ പ്രതിഷേധവുമായിട്ട്, അതായത് സമസ്തയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് മുസ്ലിം ലീഗ് നേതാക്കളടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്ന് സുപ്രഭാതം കത്തിക്കുന്ന വരെ സാഹചര്യം ഉണ്ടാവുകയെല്ലാം ചെയ്തിരുന്നു. ഈ സമയത്തെല്ലാം വലിയ സംയമനം പാലിച്ചിരുന്ന സമസ്തയെ കൂടുതൽ പ്രകോപിപ്പിക്കാനാണ് അന്നും മുസ്ലിം ലീഗ് ശ്രമിച്ചത്. തുടർന്ന് വീണ്ടും ഇവരുടെ പരസ്യം വരികയൊക്കെ ചെയ്ത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ തോതിലുള്ള ഏറ്റുമുട്ടലുകളായിരുന്നു. ഇരു വിഭാഗങ്ങളും തമ്മിൽ വാക്കേറ്റവും എല്ലാം തന്നെ നടന്നിരുന്നു. അതോടെ തന്നെ ഇതിൻ്റെ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കാനാണ് സമസ്ത വിരുദ്ധരായ CIC പരസ്യം ചന്ദ്രികയുടെ മുൻപേജിൽ തന്നെ ലീഗ് നൽകിയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. CIC പ്രസിഡന്റായ പാണക്കാട് സാദിഖലി തങ്ങളുടെ പേര് നൽകിയാണ് പരസ്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. CIC പഠന പദ്ധതിയെയും സമസ്ത നേരത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. സമസ്ത ദേശീയ വിദ്യാഭ്യാസ സമിതി അഥവാ SNEC രൂപീകരിച്ച പാഠ്യപദ്ധതി മുന്നോട്ട് പോവുകയാണ്. CIC ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹക്കീം ഫൈസി ആദ്യശേരി പുത്തൻ ആശയങ്ങൾ നടപ്പാക്കുന്നതടക്കം നിരവധി വിമർശനം സമസ്ത ഉന്നയിച്ചിരുന്നു. അതായത് ഈ പറയുന്ന CIC വലിയ തോതിലുള്ള ആശയങ്ങൾ, അതായത് സമസ്തയ്ക്ക് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു, അതുപോലെ പുത്തനാശയങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരുന്നു, വഹാബിസം കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ മുജാഹിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവരുന്നു, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഇവർക്കെതിരെ ആരോപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ കൂട്ടത്തിൽ കൂട്ടിയിരുന്നില്ല. എന്നാൽ ഇത് ഈ കാലങ്ങൾ അത്രയും മാറ്റിവെച്ചിരുന്ന മുസ്ലിം ലീഗ് ഇപ്പോൾ ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രികയിലൂടെ തന്നെ ഇപ്പോൾ സമസ്തയ്ക്കെതിരെ ശക്തമായ പോര് തുടങ്ങി വച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാരമ്യതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലീഗ് ഇടപെട്ട് മധ്യസ്ഥ ചർച്ച നടത്തിയെങ്കിലും തീരുമാനങ്ങൾ നടപ്പിലായിട്ടില്ല. ലീഗ് പ്രസിഡന്റായ സാദിഖലി തങ്ങൾ CIC പക്ഷത്ത് നിലകൊണ്ട് ഏകപക്ഷീയമായ സമീപനം സ്വീകരിക്കുന്നതാണ് മധ്യസ്ഥ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെടാൻ കാരണമെന്നാണ് സമസ്തയുടെ അഭിപ്രായം. പുതിയ അധ്യയന വർഷത്തിൽ അഥവാ SNEC പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ലീഗ് പത്രത്തിൽ CIC പരസ്യം നൽകിയതെന്ന വിലയിരുത്തലിലാണ് സമസ്ത. അതായത് രണ്ടുപേർക്കിടയിലും അഭിപ്രായ ഭിന്നതകൾ വളരെ രൂക്ഷമാണ്. ഇത് കൂടിയ തോതിൽ അഥവാ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പം മുസ്ലിം ലീഗുകൾ കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിക്കുന്നത്. എന്നാൽ പരസ്യം നൽകിയതിനെതിരെ ഇപ്പോൾ പരസ്യമായി പ്രതികരിക്കുന്നില്ലെന്നാണ് സമസ്തയുടെ നിലപാട്. അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിൽ ലീഗിന് ചന്ദ്രയ്ക്കുമെതിരെ സമസ്ത പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് മുസ്ലിം ലീഗ് അണികളിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അനുഭാവികളിൽ ഭൂരിഭാഗം ആളുകളും സമസ്തയിൽപ്പെട്ടവരാണ്. സമസ്തയെ പിണക്കിയാൽ തന്നെ ലീഗിനെ നിലനിൽപ്പില്ലാത്തൊരവസ്ഥയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ശക്തമായ രീതിയിലുള്ള തിരിച്ചടി സമസ്തയുടെ ഭാഗത്തു നിന്ന് ലീഗിനെതിരെ ഉണ്ടായതായിട്ടും അവിടെ വലിയ തോതിലുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറയുമെന്നല്ല അന്നേ തന്നെ പറഞ്ഞിരുന്നതാണ്. ഇതിനിടയിൽ സമസ്തയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും ലീഗ് മുന്നോട്ട് വന്നിരിക്കുന്നത് വലിയ തോതിൽ മലബാർ മേഖലയിൽ വലിയ തോതിലുള്ള തിരിച്ചടിയായിരിക്കും ലീഗിനും വിശിഷ്യ UDFനും ഉണ്ടാക്കാൻ പോകുന്നത്.